ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കത്തി തീർന്ന തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് കണ്ടോ. ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോ പ്രാവശ്യം കത്തിക്കുമ്പോൾ അതിൻ്റെ തീപ്പെട്ടിക്കൊള്ളി എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ ബോട്ടിൽ ആർട്ടിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബോട്ടിലാണ് അല്ലേ. അപ്പോൾ ഞാനത് ഒരു ചെറിയ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച തീപ്പെട്ടിക്കൊള്ളിയാണ്. ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ കത്തി തീർന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നീളമൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഈ ഒരു നീളത്തിലാണ് എടുക്കുന്നത്. അങ്ങനെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയുടെ ആ കറുത്ത ഭാഗം കത്തിക്കഴിഞ്ഞ ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പോലെ ഇനി നമുക്കിത് ബോട്ടിലിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ബോട്ടിലെടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു വീതിക്കനുസരിച്ച് ഞാൻ ഏകദേശം സെൻറ്ററിൽ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് സെൻറ്ററിലായിട്ടാണ് തീപ്പെട്ടിക്കൊള്ളി ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഗമ്മ് വെച്ചിട്ട് നന്നായിട്ടൊന്നൊരു ഭാഗം ഫുള്ള് ഗമ്മ് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി ഒട്ടിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇതാ കുറച്ച് മുകളിലേക്കായിട്ട് വെക്കുന്നു, അതുപോലെ തന്നെ കുറച്ച് അടിയിലേക്കും കണ്ടോ. അല്ലാതെ ഒരേപോലെ അല്ല വെക്കുന്നത്, ഒരെണ്ണം മുകളിലേക്ക് ഒരെണ്ണം താഴേക്ക് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഒന്ന് രണ്ടെണ്ണം വെച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും കണ്ടോ. ഇനി അടുത്തത് അങ്ങനെ താഴേക്ക് വെക്കുക. ഏകദേശം ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. അല്ലാതെ അളന്ന് അങ്ങനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ടൊന്നുമില്ല. ഏകദേശം ആ രണ്ട് തീപ്പെട്ടിക്കൊള്ളിയുടെ ഭാഗം വരുന്നത് സെൻറ്ററിലാവുന്ന രീതിയിൽ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഫുള്ളായിട്ടും ഇത് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതാ തീപ്പെട്ടിക്കൊള്ളി ഞാൻ ഇതുപോലെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മളത് ഒട്ടിക്കുന്നത് കണ്ടോ. അങ്ങനെ ഇതാ ഞാനൊരു ഭാഗം ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇതാ ബോട്ടിൽ ഫുള്ളായിട്ടും ഞാൻ ഒട്ടിച്ചെടുത്തു, നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. അതൊരു സ്പോഞ്ച് വെച്ചിട്ട് ഈ ബോട്ടിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള തീപ്പെട്ടിക്കൊള്ളിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ രണ്ട് കോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു കോട്ട് കൊടുത്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ ഉള്ളിലേക്കൊന്നും സ്പോഞ്ച് വെച്ചിട്ട് പെയിൻ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഗമ്മൊക്കെ അങ്ങനെ കൂടുതലായിട്ട് ഗമ്മ് വന്ന ഭാഗമൊക്കെ അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പെയിൻ്റ് അടിച്ചപ്പോൾ അതൊക്കെ റെഡിയായി. അതൊരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് കോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളുഭാഗവും രണ്ട് കോട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഇനി കൊടുക്കുന്ന കളറ് അതിനുള്ളിലേക്ക് കൊടുക്കില്ല. അപ്പോൾ അത് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളുഭാഗവും കൊടുക്കാം. ഇതാ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്, രണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ രണ്ട് കോട്ട് ഫുള്ളായിട്ട് കൊടുത്തെടുത്തു. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ കൂടെ ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ടാണ് ഇനി ഞാൻ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ മുകളിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് തീപ്പെട്ടിക്കൊള്ളിയുടെ മുകൾ ഭാഗമൊക്കെ വരുന്നിടത്ത് നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയുടെ മുകൾ ഭാഗത്ത് മാത്രം അടിച്ചു കൊടുക്കുക. അതായത് നേരത്തെ ബ്രഷ് വെച്ചിട്ട് അതിനുള്ളിലേക്കൊക്കെ ഓറഞ്ച് കളർ അടിച്ചു കൊടുത്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ അടിക്കുന്നില്ല. തീപ്പെട്ടിക്കൊള്ളിയുടെ ആ മുകൾ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാൻ ഓറഞ്ച് എടുത്തു കഴിഞ്ഞ് പിന്നെ ബ്ലൂ ആണ് അതിലേക്ക് ചേർന്നൊരു കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് എടുത്തു കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണാം നിങ്ങൾക്ക് ഓറഞ്ച് കളറ് കണ്ടോ. അപ്പോൾ അതതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബ്ലൂ കൊടുക്കുന്നില്ല, തീപ്പെട്ടിക്കൊള്ളിയുടെ മുകളിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിതാ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പൂവുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ ഫ്ലവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഭംഗിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് ഈ ഒരു പൂവ് കുറച്ച് നാളായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഒട്ടിച്ചു കൊടുത്തത് കണ്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഏത് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.